നമ്മളിപ്പം റെയിൽവേ പാളത്ത് നിൽക്കുന്നതിന്റെ കാരണം ട്രെയിൻ പിടിക്കണമെന്നല്ല, നമുക്ക് ഫിഷിങ്ങിന് വേണ്ടി നമുക്കൊരു പുതിയ സ്പോട്ടിലോട്ട് പോകാനുണ്ട്. അങ്ങോട്ടാണ് നമ്മുടെ സ്പോട്ട്. അപ്പം ഇച്ചിരി നമുക്ക് റെയിൽവേ പാളത്തിൽ കൂടെ നടക്കണം. അപ്പം ആരെങ്കിലും നടക്കുന്നതെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം, ട്രെയിൻ ഉണ്ടാകുന്ന സിഗ്നലൊക്കെ നോക്കിയിട്ട് തന്നെ പോകണം. കാരണം ഈ പാലത്തിൽ എന്ന് വെച്ചാൽ ചില പാലത്തിലാണ് ഈ ഒരു സൈഡുള്ള, മറ്റേ പാലത്തിനൊക്കെ ഈ ഒരു ഏരിയ ഉള്ളത്. അപ്പം ട്രെയിൻ വരുമ്പോൾ നമ്മൾ ഓടിക്കണ്ട ആ കൂട്ടത്ത് കയറി നിന്നാണ്. അപ്പം നമുക്ക് ഈ ഒരു പാലം സേഫാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് നമ്മൾ ആ സ്പോട്ടിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. പാറമടയെന്നാണ് വിചാരിച്ചത്, പക്ഷെ പാറമടയെന്നല്ല, പാറ മാത്രമേ ഉള്ളൂ, വെള്ളമില്ല. ഇതുവ കാണുന്ന രണ്ട് വെട്ടം കണ്ടു, ട്രെയിൻ വരെയാണ്. അപ്പോൾ ഗായ്സ്, നമ്മളെ പുതിയ സ്ഥലമാണ്. നമ്മൾ ആദ്യം നോക്കേണ്ടത് ചുറ്റുപാടുമൊക്കെയാണ്, എല്ലാം സേഫ് ആണോ എന്ന് നോക്കണം. അപ്പം സേഫ് ആണെന്ന് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാശും തുടങ്ങാം. നമുക്ക് പറ്റിയ സ്റ്റിക്കൊക്കെ ഉയരത്തിൽ പോകുന്ന സമയത്ത് എവിടെയൊക്കെ വള്ളിയുണ്ടൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന നമ്മൾ വൈൽഡ് കാറ്റ് തന്നെയാണ്, 8 feet ആയി പോയിട്ട്. ഇവിടെ വന്നുകൊണ്ട് എനിക്ക് തോന്നുന്നു 7 feet ഇച്ചിരി ബെറ്റർ. അപ്പോൾ നമുക്കൊന്ന് കാശ്യം നോക്കാം. പുതിയ സ്ഥലമാണ്, വെള്ളമൊക്കെ ഇച്ചിരി കുറവാണ്, നമുക്ക് കിട്ടുമെന്ന് നോക്കാം കേട്ടോ. ആ ഭാഗമൊക്കെ നല്ല പുല്ലും കാടും വളഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. കുറേ പേരുണ്ട് കേട്ടോ കഴിച്ചു കൊണ്ടുതന്നെ കൂടുതൽ റിസൾട്ട്. അപ്പോൾ നമുക്കൊന്ന് താഴോട്ട് ഇറങ്ങിയെന്ന് കാശ്യം. നമുക്ക് താഴോട്ട് നമുക്ക് കിട്ടാൻ കൊടുത്തിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് നമ്മുടെ ട്രെയിനിലെ പാടമാണ്. താഴോട്ട് നമുക്ക് മൂവി പോവാം. പോവാണ്, കാരണം വേറൊന്നുമില്ല, നല്ല ഇരുട്ടുന്നുണ്ട്. അത് ഒന്ന്, അത് മാത്രമല്ല നമുക്ക് ഈ സ്ഥലം നമ്മൾ പുതിയ സ്ഥലമാണ്, നമ്മൾ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടെന്ന് വെച്ചാൽ നമ്മൾ ട്രെയിനിൽ പോകാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഇവിടെ ഇറങ്ങാൻ തിരിച്ചത്. ഫസ്റ്റ് ടൈമുള്ള സ്ഥലമാണ്. ഇപ്പം ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ചില ചില ഗ്യാപ്പുകൾക്ക് മാത്രമാണ് ആ ഒരു വെള്ളമുള്ള സ്ഥലം, ബാക്കിയൊക്കെ പായൽ വെച്ചിരിക്കണം. അപ്പം നമ്മൾ ഇനി വരാൻ പോകുന്ന സമയം എന്ന് പറയുന്നത് ഇത്തരമൊന്നുമല്ല, ഇവിടെ തന്നെ നിർത്തി. ഇനി വേണമെങ്കിൽ നമ്മൾ നല്ലൊരു മഴ വന്നിട്ട് നല്ല ഒഴുക്കുള്ള സമയത്താണ് നമ്മൾ ഇനി ഇവിടെ വരത്തുള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നോക്കാൻ ട്രെയിൻ ഉണ്ടെന്നാണ്, ഇങ്ങനെ പാളത്തിൽ നിൽക്കാൻ പാടില്ല. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അത് രസകരമായ വീഡിയോ ലഭിക്കാൻ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നതാണ് ഏറ്റവും വലിയ ഒരു സങ്കടം കേട്ടോ. അപ്പോൾ നമ്മൾ നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. കാരണം നമ്മളൊരു 1K ഒക്കെ അടുപ്പിക്കാറായിട്ടുണ്ട്.
അപ്പം നിങ്ങളുടെ സപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് 1K എത്തുന്നതായിരിക്കും. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ. തിരിഞ്ഞു നോക്കിയാണ് ട്രെയിനിന്.